പത്തനംതിട്ടയിലെ തിരുവല്ല ചന്തയിൽ 100 കിലോ പഴകിയ മത്സ്യം പിടികൂടിയിരിക്കുന്നു. മത്തി ഉൾപ്പെടെ വിവിധ മീനുകളാണ് ഇതിലുണ്ടായിരുന്നത്. ഫിഷറീസ്, ഭക്ഷ്യസുരക്ഷ, പോലീസ് എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഈ പഴകിയ മീൻ കണ്ടെത്തിയത്. ഇവ പിന്നീട് നശിപ്പിക്കുകയും ചെയ്തു. സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, ഇവിടെ തുടർച്ചയായി പരിശോധനകൾ നടക്കാറുള്ളതാണോ? ഈ മത്സ്യം എവിടെ നിന്ന് എത്തിച്ചതാണെന്ന് വിവരമുണ്ടോ? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം മത്സ്യം എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് തിരുവല്ലയിലേത്. പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി മത്സ്യങ്ങൾ എത്തുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി, അതോടൊപ്പം തന്നെ ഫിഷറീസ്, പോലീസ് എന്നീ വകുപ്പുകളുടെ സംയുക്ത നീക്കം ഉണ്ടായത്. ഏറെക്കുറെ 100 കിലോയോളം പഴകിയ മത്സ്യം സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട കാഴ്ചയിൽ തന്നെ മോശ അവസ്ഥയിലാണ് എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു നടപടി. സംയുക്ത നീക്കത്തിലൂടെ ഇത്രയും പിടിച്ചെടുത്ത മത്സ്യം അവിടെ തന്നെ രാസ കീടനാശിനി ഉപയോഗിച്ച്, രാസലായനി ഉപയോഗിച്ച് തുടർ വിൽപ്പനയ്ക്ക് ഉപയോഗയോഗ്യമല്ലാത്ത തരത്തിൽ പഴകിയ മത്സ്യം, പഴകിയ മാംസം, വിഷം നിറഞ്ഞ പച്ചക്കറികൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു മലയാളിക്ക് അവൻ്റെ അടുക്കളയിലേക്ക് കിട്ടുന്നത്. അതിനെ എത്രത്തോളം ശുദ്ധീകരിക്കാൻ പറ്റുമോ അത്രയൊക്കെ ശുദ്ധീകരിച്ച് കഴിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകാതെ രക്ഷപ്പെടാം.